ചിരംബരം ഘനശ്യാമം ജടാധരം ഗുഹനം തോന്നാത്രേ ഇത് നേരത്തെ പോയ രാമൻ തന്നെയാണോന്ന്. അതേപോലെ ജട കെട്ടിയിട്ട് വീരം രഘുവര സോദരം സാനുജം ഇങ്ങനെയുള്ള ദേഹം അങ്ങോട്ട് കണ്ടോടുകൂടിയിട്ട് ഗുഹനം അങ്ങോട്ട് സന്തോഷം കൊണ്ടുള്ള സന്തോഷാശ്രുക്കൾ അങ്ങോട്ട് വന്നു പറഞ്ഞു ഞാൻ ഗുഹനാണ് എന്ന് പറഞ്ഞു. മനാമയ വാക്യവും ലേ ആദ്യം തന്നെ ചോദിക്കുകയതാണ് സുഖം തന്നെയല്ലേ ചോദിച്ചു. ഭരതൻ ഗുഹനെ ഒരു ആലിംഗനം ചെയ്യുക, മഹാലക്ഷ്മിക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണല്ലോ അങ്ങേക്ക് കിട്ടിയത്. ആ രാമൻ ആലിംഗനം ചെയ്ത് ആകെ മഹാലക്ഷ്മിയുടെ അങ്ങേക്ക് കിട്ടിയല്ലോ ആ ഭാഗ്യം, അതുകൊണ്ട് ധന്യൻ നീയാണ് ലോകത്തിലെ ഏറ്റവും ധന്യൻ എന്ന് പറഞ്ഞു. പിന്നെ ഒരൊറ്റ ശ്വാസത്തിലാണ് സകല ചോദ്യങ്ങളും ഇല്ലേ. എവിടെയാണ് കിടന്നത് രാമൻ, എന്താണ് പറഞ്ഞത്, അവൻ നിന്നോട് എന്ത് പറഞ്ഞു, എവിടെയാണ് സീത ഉറങ്ങിയത്, എവിടെയാണ് ലക്ഷ്മണൻ ഉറങ്ങിയത്, ഇങ്ങനെ ഒരു ശ്വാസത്തിൽ എന്താണ് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാണ്ട് ചോദിക്കുകയാണ്. ഒന്ന് കാട്ടിത്തരൂ എൻ്റെ ഏട്ടൻ എവിടെയാ കിടന്നത്, എൻ്റെ ഏടത്തി എവിടെയാ കിടന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതാ എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്രഗത്വാ ഗുഹസൻ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. ആ ഇതാ ഇവിടെയാണ് ആ പുല്ലുകൊണ്ട് മെത്തണ്ടാക്കിയിട്ട് അവിടെയാണ് കിടന്നതെന്ന് പറഞ്ഞു. ഈ രാമൻ്റെ കൂടെ അതങ്ങോട്ട് കണ്ടോടുകൂടിയിട്ട് ഭരതൻ ഒരു കരച്ചിൽ വന്നിട്ടുണ്ട്. രാമൻ്റെ കൂടെ സുഖമായിട്ട് പള്ളിമെത്തയിൽ കിടന്നുറങ്ങിയ സീത ഇതാ ഈ പരുപരുത്ത കിടക്കയിൽ കിടക്കാൻ കാരണം ഞാനല്ലേ, എൻ്റെ ഹാ സുകുമാരി മനോഹരി ജാനകി അന്ന് അവിടെ കിടന്നിട്ടല്ലേ, ഇതിനെല്ലാം കാരണം ഞാനല്ലേ. മദ്ദോഷ കാരണാലെന്നതു ചിന്തിച്ചു ഇദ്ദേഹമാശു പരിത്യജിക്കിടുവാൻ. ഞാൻ കാരണാണെങ്കിൽ ഞാനിതാ എൻ്റെ ഈ ദേഹം ഞാൻ അഗ്നിക്ക് സമർപ്പിക്കുകയാണ്, ഇതോടെ ഞാൻ മരിക്കുകയാണ്. എനിക്ക് കിൽബിഷകാരിണിയായ കൈകേ ഇതൻ ഗർഭത്തില്ലേ, ആ കൈകേയുടെ ഗർഭത്തിൽ നിന്ന് വന്നു എന്നൊരു ദോഷമല്ലേ എനിക്ക് വന്നിട്ടുള്ളൂല്ലേ. കൈകേയീസുതാന്ന് എന്നെ ആരെങ്കിലും വിളിക്കുന്ന കേട്ടാൽ എനിക്കങ്ങോട്ട് ഇനി സഹിക്കാൻ പറ്റില്ല. ഇത് പറയുമ്പോൾ നമുക്ക് ഭാഗവതത്തിലേക്കാണ് പോകാൻ തോന്നാം. ആ ദക്ഷയാഗത്തിലേ സതി ഇങ്ങനെ വിചാരിക്കാത്രേ ഇനി ഞാൻ തിരിച്ചു പോണില്ല, ആ മഹാദേവൻ എന്നെ ഒരു വിളിയുണ്ട്, അതാ അതുവരെ സതീനെ വിളിച്ചുള്ളേ ദാക്ഷായണീ എന്നങ്ങോട്ട് വിളിച്ചാൽ തോന്നും ദക്ഷൻ്റെ മോളേ അതങ്ങോട്ട് കേൾക്കണ്ടേ ഞാൻ. അതുപോലെ എന്നെ വിളിക്കില്ലേ കൈകേലിയെ കൗസല്യാസുതാന്ന് രാമനെ വിളിക്കുന്നെങ്കിൽ കൈകേയീസുതാന്ന് വിളിച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള അമർഷവും വെറുപ്പും വരികയാണ്. ഇതിലും ഭേദം ഞാൻ മരിക്കുകയാണല്ലോ ദുഷ്കൃതിയായ പാപിയാം എന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. പിന്നെ ഗുഹനോട് ചോദിക്കുകയാണ് എവിടെയാണ് ഏട്ടനും ഏടത്തെയും കിടന്നത് കാണിച്ചു തന്നു, എവിടെയാ ലക്ഷ്മണൻ കിടന്നുറങ്ങിയേ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഗുഹൻ ചോദിച്ചു ലക്ഷ്മണനോ, ലക്ഷ്മണൻ ഉറങ്ങ്, എവിടെ ആ ഏടത്തിക്കും ഏട്ടനും തുണയ്ക്കായിട്ട് വില്ലും മമ്പും വിചാരിച്ച് കണ്ണു പൂട്ടാതെ രാവും പകലും ഉറക്കം ഒഴിച്ച് നിൽക്കുകയാണ്. ലക്ഷ്മണനുണ്ടോ ഉറങ്ങണു ചോദിച്ചു. അതങ്ങോട്ട് കേട്ടോട് പറഞ്ഞു അഗ്ര നിർമ്മല മാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചയ അല്ലേ, ലക്ഷ്മണൻ അതിനുള്ള യോഗം വന്നില്ലേ, എത്ര ഭാഗ്യവാനാണ്, എനിക്കാണല്ലോ അതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആ നമസ്കരിക്കുകയാണ് ആ അവർ കിടന്ന സ്ഥലം. ഇതങ്ങോട്ട് കണ്ടോടുകൂടിയിട്ട് ഗുഹൻ പറഞ്ഞു ഇത്ര ഭക്തി ലക്ഷ്മണന് പോലും ഉണ്ടോയെന്ന് തോന്നിയില്ല കേട്ടോ. പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ, ഞാൻ കാണിച്ചു തരാം. ആ ഗംഗാനദി കടന്നാൽ അവിടെ ചിത്രകൂടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞു. 500 തോണിയാണത്രേ കൊണ്ടത്, അന്ന് പോവാൻ 3 ആളേ ഉണ്ടായിരുന്നുള്ളൂ, രാമനും ലക്ഷ്മണനും സീതയും. ഇതൊരു പഞ്ചായത്ത് അങ്ങനെ തന്നെ ഇളകി വന്നിരിക്കണേ, ഇത് എങ്ങനെ ഇതിൽ കൊള്ളും. 500 അന്ന് തുടങ്ങിയതാവും ആദ്യത്തെ വള്ളംകളി, പിന്നെ അത് പിന്നെ നെഹ്റു ട്രോഫിയൊക്കെ പിന്നെ വന്നതായിരിക്കും. പക്ഷെ വ്യത്യാസം എന്താ, വള്ളംകളിക്ക് കുഞ്ഞേ പങ്കായം കൊണ്ട് തുഴഞ്ഞാൽ മതി. ഇത് നോക്കൂ, അഞ്ചസാ കൂലതേ വിസ്താരയുക്തം മഹാക്ഷേപണീയുതം, വലിയ വലിയ പങ്കായങ്ങളും കൊണ്ടാണ് ഇതാക്കണത്. ആരൊക്കെയുള്ളത് നോക്കൂ, രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയം കൈകേയി തന്നെയല്ലേ, കൈകേയി ഒഴിച്ചുള്ള എല്ലാ അമ്മമാരും പോന്നോട്ടേ എന്ന് പറഞ്ഞതാണ് ഭരതനെ. പിന്നെ കൈകേയിക്ക് തോന്നി ഇത് കിട്ടിയതും ഇല്ല, എന്താ
കക്ഷത്തിൽ വെച്ചതും പോയി, ഉത്തരത്തിലുള്ളത് കിട്ടുകയും ചെയ്തില്ല, പേരുദോഷം വരും ചെയ്തു. ഇനി എനിക്ക് രാമനോട് മാപ്പ് പറയാം, അത്രേ ശരണുള്ളൂ. മകൻ സമ്മതിച്ചിട്ട് പോവില്ല എന്ന് ഉറപ്പാ. മകൻ പറഞ്ഞ കട്ടക്കരുത്, അമ്മ എനിക്ക് കാണുന്നേ വേണ്ടതാ. പിന്നെ കൗസല്യയുടെ ദയ പറ്റിയുള്ളൂ. കൗസല്യമോട് പറഞ്ഞു, എനിക്ക് മാപ്പ് ചോദിക്കണം, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ ചോദിച്ചു. അങ്ങനെയാണ് ആ കൈകേയും കൂടി കൂട്ടി. അതിലും ഭംഗി നോക്കൂ, നമ്മുടെ കണ്ണിൽ ആരൊക്കെയുള്ളത്? കൗസല്യ, കൈകേയി, സുമിത്ര അല്ലേ, പൃഥ്വി, ശഭക്തിമാർ, മറ്റുൾ. ഏയ്, ഇനിയുണ്ടോ? 350 ഭക്തിമാരുണ്ടായിരുന്നു എന്നാ വാൽമീകി രാമായണത്തിൽ പറയണത്. ഇവർക്ക് എന്താ യോഗ്യത വെച്ചാ പട്ടമഹിഷിമാര് ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ എല്ലാവരും കൂടി ആ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് ചെല്ലാണ്. എന്തൊരു ഭംഗിയാണ് അവിടെ നോക്കി നോക്കൂ. ആ ഉജ്ജ്വലന്തം മഹാതേജസാത, തേജസ്വായിട്ട് ബ്രഹ്മാവിന് സമനായിട്ടാണ് ആ ഭരദ്വാജ മഹർഷി ഇരിക്കുന്നത്. അതിന്റെ വ്യത്യാസം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിന, വളരെ വിരുദ്ധരായിട്ടുള്ള മൃഗങ്ങള് വളരെ യോജിപ്പോട് കൂടിയിട്ട് നടക്കുന്നു. മുയല് പുലിയുടെ കൂടെ കളിക്കുന്നു, ആന സിംഹത്തിന്റെ കൂടെ കളിക്കുന്നു. അത്ര ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു ഭാരതീയ ദർശനത്തിന്റെ പ്രതീകമാണ്. ഇതാണ് വളരെ മഹാത്മാക്കൾ ഇരിക്കുന്നിടത്ത് ജന്തുക്കൾ പോലും യോജിപ്പിലെ പോകുന്നു. ഈ അടുത്തൊരു പത്രത്തിൽ ഫോട്ടോ കണ്ടു, ഒരു പട്ടിയുടെ പാല് കുടിക്കുക പൂച്ചക്കുട്ടികള് വന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് ഇങ്ങനെയാ ഇല്ലേ, എത്ര വിരുദ്ധാണ്, കണ്ടാ കീറി കടിക്കണത് പോലെ അല്ലേ ഉണ്ടാവുക ഇത്. ഇവിടെ അത് ആ ചിത്രം കണ്ടപ്പോ അതാണ് തോന്നിയത്. ആ ഭംഗിയായിട്ടുള്ള ആശ്രമത്തിലേക്ക് കടക്കുമ്പോ ഭരതൻ പറഞ്ഞു, നിക്കൂ, ഇനി ഈ പട ഒരുമിച്ച്, അത്ര ആളുകളുണ്ട് വന്നിട്ടുണ്ട്, ഭാര്യമാര് തന്നെ ഒരു പഞ്ചായത്ത് ഉണ്ടാക്കാനുള്ളതുണ്ട്, എന്നിട്ടും ബാക്കിയുള്ള അയോധ്യവാസികൾ മുഴുവൻ ഉണ്ട്. അതുകൊണ്ട് ഒരു ആശ്രമ പരിസരം പാവനമാണ്, അവിടെ ഞാനും അനുജനും കൂടി പോവാം എന്ന് പറഞ്ഞിട്ട് ശത്രുഘ്നന്റെ കൂടെ പോവാ. കണ്ട ഉടനെ ഭരദ്വാജൻ ചോദിച്ചു, എല്ലാ ദീർഘദൃഷ്ടിയുള്ള ആളുകൾ തന്നെ, എന്തേ നീ ഇപ്പൊ ഇങ്ങനെ രാജാവായിട്ട് ഈ കാവ്യമൊക്കെ ഇട്ട് വന്നേ, എന്തേ അവരെയൊക്കെ അവിടെ നിർത്തിയത് വെച്ചു? അല്ല, ഇതൊരാശ്രമ പരിസരല്ലേ, ഇവിടെ അതിന്റെ പാവനത നിലനിർത്തണ്ടേ. ഏ, ഒന്നും വിഷമിക്കണ്ട, എല്ലാവരെയും കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും അവിടെ വന്നു. പിന്നെ അവിടെ ഒരു സാഷ്ടാംഗ പ്രണാമാണ്, ഞാനൊന്നും അറിഞ്ഞില്ല മഹർഷി, എനിക്കറിയില്ല, ഇതിനൊന്നും കാരണം ഞാനല്ല. കേകയാ പുത്രിയാ മമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളു, ഞാൻ അതിനെന്താ വേണ്ടച്ചാ ചെയ്യാം എന്ന് പറഞ്ഞു. മഹർഷി പറഞ്ഞു, ഇത് എനിക്കറിയാണ്ടല്ല, എനിക്ക് എല്ലാ കാര്യവും ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു, പക്ഷേ ഇത് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കട്ടെ, ജനം കേൾക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നാടകം വന്നത്. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ. നമ്മൾ അന്ന് പായസാംശം കൊണ്ട് ലക്ഷ്മണൻ എപ്പോഴും രാമന്റെ കൂടെയാണ്, ഭരതൻ എപ്പോഴും ശത്രുഘ്നന്റെ കൂടെ പറഞ്ഞു. ഇവിടെ നോക്കൂ, ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, അത്ര ഭക്തിയായിരുന്നു ഏട്ടനോട്. എന്നിട്ട് പറഞ്ഞു, ദാ ഇന്ന് എല്ലാവരും ഇവിടെ താമസിക്കണം, ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർക്കാല വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. ഇവരൊന്ന് അമ്പരന്നു, ഒരു കൊട്ടാരം മുഴുവൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാ, ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോവാന്ന്, അവിടെയാണെങ്കിൽ ഒരടുപ്പും കാണാനില്ല. ഇത് എങ്ങനെയാപ്പോ ഞങ്ങൾ എല്ലാവരും, ഞങ്ങളൊരു ജില്ല അങ്ങനെ തന്നെ അടങ്ങി വന്നിരിക്കുകയാണ്, എല്ലാവർക്കും ഉള്ള ഭക്ഷണം. ഒന്നും പേടിക്കണ്ട, കാമസുരഭികൾ, ഇതാണ് പറഞ്ഞേ വ്യാസോച്ഛിഷ്ടം ജഗത്സർവന്ന്. ഇന്ന് കാണുന്നതാ 2000 പേർക്ക് വീട്ടില് സദ്യ, അടുപ്പില് തീ കാണണ്ട അല്ലേ, ഒക്കെ കേറ്ററിംഗുകാരുണ്ട്. അന്നും ഉണ്ടായിരുന്നു കേറ്ററിംഗുകാര് അല്ലേ. ഇപ്പൊ കുട്ടികളുടെ 28 വരെ ഹോളിലാ, അതുപോലും വീട്ടിലില്ല. എല്ലാ അന്ന് തുടങ്ങിയതാണേ, അന്ന് കാമധേനു ആയിരുന്നു, ഇന്നത് കേറ്ററിംഗുകാരാന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ കല്യാണങ്ങൾക്കുണ്ടോ വിശേഷം? ഞങ്ങള് തൃശ്ശൂർ ഒരു ലുലു കൺവെൻഷൻ സെന്ററിലെ കല്യാണത്തിന് പോയി. അപ്പൊ ആ പയ്യനെയും അവന്റെ അച്ഛനെയും അമ്മയും മാത്രമേ അറിയുള്ളൂ. അവിടെ ചെന്നപ്പോ ഒരു അബദ്ധം പറ്റി, 3-4 മണ്ഡപമുണ്ട്. ഇതിപ്പോ ഇത് ഏതിലാ ഇയാളുടെ? അതോ നമ്മൾ ചെന്നപ്പോഴേക്കും സെറ്റും മുണ്ടെടുത്ത് കസവുള്ള വേഷ്ടിയും മുണ്ടൊക്കെ എടുത്തിട്ട് ആളുകള് വരൂ വരൂ ഇരിക്കൂ, ഒരു 8-10 പെൺകുട്ടികളെ നല്ല ഭംഗിയുള്ള കുട്ടികളെ സ്വീകരിക്കുന്നുണ്ട്, കൊണ്ടിരുത്തുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. അബദ്ധത്തിന് ചോദിച്ചു, ഇതന്നെയല്ലേ ഇനി എല്ലാ കല്യാണത്തിനും പോയിട്ടുണ്ടായിരുന്നില്ല, ഇത് അർജുന്റെ കല്യാണമാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വാടകക്കാരാ. അപ്പൊ അതിനും വാടകയാണ്, താലം പിടിക്കാനും വാടകയാണ്, എന്തിനും കേറ്ററിംഗിന്റെ ആളുകളുണ്ട്. പക്ഷേ തെറ്റു പറയാൻ വയ്യ, എന്താ വെച്ചാലേ ചിലപ്പോ തോന്നും നമ്മളൊരു സ്ഥലത്തേക്ക് ക്ഷണിച്ചു പോകുമ്പോ വരൂ വരൂ ഇരിക്കൂ എന്ന് കേൾക്കാൻ ഒരു സുഖ. ഇത് വലിഞ്ഞു കയറിയിരിക്കലാണ് ഇപ്പൊ മിക്ക കല്യാണങ്ങൾക്കും അല്ലേ. ആ ക്ഷണിച്ച ആള് കാണുമ്പോലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇത്തിരി ഗംഭീര കല്യാണമാണെങ്കിൽ.
കണ്ണില് കണ്ടവരെ മുഴുവൻ കത്തു കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ ക്ഷണിച്ചവരെയൊന്ന് കാണൽ തന്നെ ഉണ്ടാവില്ല. പിന്നെ വേണമെങ്കിൽ ഫോൺ ചെയ്യാം, ഞാൻ വന്നുട്ടോ കഴിച്ചു പോയിട്ടോ എന്ന് പറയേണ്ടി വരും. അത്ര ക്യൂ ആയിരിക്കും അവിടെ ഒന്ന് കാണണമെങ്കിലേ. അപ്പം തോന്നി ഇത് നല്ലൊരു പ്രവൃത്തിയാണ് നമ്മളെ ഈ ക്ഷണിച്ചു കൊണ്ടുപോവല്. ഇവിടെ ഇവിടെയും കാമധേനും എന്താ ഭംഗി നോക്കൂ. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. ഒരു 5-സ്റ്റാർ ഹോട്ടലിനേക്കാളും കേമാണ് സ്വർണ രത്ന വ്രാത നിർമ്മിതമൊക്കവേ. വർണ്ണിപ്പതിന്നു ണിയു 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ വയ്യ. അത്ര ഭംഗിയായിട്ടുള്ള ഒരു സൽക്കാര ചില അയോധ്യവാസികൾക്ക് തോന്നിയിത്രേ. ഇനി നമുക്ക് ആരണ്യത്തിലേക്കും പോണ്ട, അയോധ്യയിലേക്കും പോണ്ട, ഇവിടെ അങ്ങോട്ട് കൂടിയാലോ എന്ന്. അത്ര സൗകര്യത്തിലാ ആ മഹർഷി അതങ്ങോട്ട് ചെയ്തു കൊടുത്തത്. പിന്നെ പറഞ്ഞു ദാ ഇവിടെ ചിത്രകൂടത്തിലാണ് എന്ന് പറഞ്ഞപ്പോ ആ പിറ്റേ ദിവസം വളരെ സന്തോഷമായിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കുക, കുത്ര വാഴുന്നു, എവിടെയാ കണ്ടുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും രാഘവൻ കിടക്കണ കണ്ടുണ്ടോ, ആ സൗമിത്രി കിടക്കണ കണ്ടുണ്ടോ, സീതയെ കണ്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ താപസന്മാര് പറഞ്ഞു, ഉത്തര തീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. അത് അവിടെ ഉണ്ട് എന്നങ്ങോട്ട് പറഞ്ഞു. ആ ഓരോ ഇവർക്ക് ഒരു ഒരിക്കലും ആ നടത്തം ഒരു ക്ഷീണമായിട്ട് തോന്നില്ല. നമുക്ക് നോക്കൂ, ലക്ഷ്യം മഹത്വമാണെങ്കിൽ ആ ബുദ്ധിമുട്ട് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അതാണ് കുടജാതിരി കയറുമ്പോഴേ എത്ര കയറ്റുള്ളൊരു മലയാ. പക്ഷെ ആ അവിടുത്തെ മരങ്ങളുടെ വായു എന്നുള്ള ഗന്ധം കൊണ്ടോ ഔഷധങ്ങളുടെ കാറ്റേറ്റിട്ടോ നമുക്കതൊരു ക്ഷീണമായിട്ട് തോന്നില്ല. അതുപോലെ തന്നെയാ കേരഭൂഗങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചെമ്പകാശോകതാലങ്ങളും. വാത്മീകി രാമായണത്തിലെ ഈ വിവരണം അങ്ങോട്ട് കണ്ടാ തോന്നും ഏകദേശം നമ്മുടെ അകായപ്പക്കയുടെ ആകൃതിയുള്ള കേരളത്തിലേക്ക് എത്തിയിരിക്കണോന്ന്. അവിടുന്ന് ഇങ്ങോട്ട് വരികയാണേ ആ നോർത്ത് നിന്ന്, എന്നിട്ട് വേണമല്ലോ ഈ കോർണറിൽ എത്തിയിട്ട് അങ്ങോട്ട് ലങ്കയിലേക്ക് ചാടണമെങ്കിൽ, ശ്രീലങ്കയിലേക്ക് പോണില്ലേ ഓരോ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ എവിടെയാ തെങ്ങ് മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഇളം തിങ്ങും ഇളം കവുങ്ങും ഇതെല്ലാമുള്ള മാലതി ജാലി പ്രമുഖല താവലീശാലികളായ തമാലസാലങ്ങ് മൃഗങ്ങളോ ഭുജംഗ പാമ്പ് കുരങ്ങല്ലാ അല്ലേ ഭുജംഗ പ്ലവംഗ കുര. ഈ എഴുത്തച്ഛന് എന്തൊരു ഭംഗിയ, ചൊല്ലാൻ തന്നെ എന്തൊരു സുഖ. ഈ ജന്മ വൈരം മറന്നിട്ട് വിഹരിക്കുന്ന ആ മൃഗസമൂഹങ്ങളുണ്ട് അവിടേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അത് കണ്ടോടുകൂടിയിട്ടില്ലേ. വൃക്ഷാഗ്രസം ലഗ്നവൽക്കലാലങ്കൃതം, ആ മരക്കൊമ്പുകളിലൊക്കെ ഏട്ടനും ഏടത്തിയമ്മയും ലക്ഷ്മണനും ഉപയോഗിച്ച മരപുരികൾ തോരട്ടത്. നമ്മളില്ലേ നമ്മൾ കുട്ടികൾ അത് പറഞ്ഞാൽ അറിയോ അറിയില്ല, കുട്ടികളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവരുടെ ചെറിയ കുട്ടികളുടെ അതൊക്കെ തോരട്ട് കാണുമ്പോൾ തന്നെ ഉള്ളുന്നൊരു സന്തോഷം വരുന്ന പോലെയാ. ഈ ഭരതൻ അതങ്ങോട്ട് കണ്ടോടുകൂടിയിട്ട് ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണാം ായി വന്നു. ആ സീത രാമന്റെ കാലിന്റെ അടിയിലത്തെ ആ ലക്ഷണങ്ങളാണ് അത്രേ അവരുടെ മഹാന്മാരുടെ കാലിന്റെ അടീന്റെ ആ അടയാളങ്ങൾ. താമരപ്പൂവ്, കൊടിമരം, വജ്രം, മത്സ്യം, മാനത്തൊട്ടി ഇതങ്ങോട്ട് കണ്ടില്ലേ ഒരു ഉരുളിച്ചാണ്. ഓരോന്നെടുത്തിട്ടും രാമ രാമ ജ്യേഷ്ഠ രാമ എന്ന് പറഞ്ഞ് ഉരുളാണ്. ഇതുപോലെ ഒരു ഉരുണ്ടാളെ നമുക്ക് ഭാഗവതത്തിൽ കാണാം ഇല്ലേ. ആ അക്രൂരൻ അമ്പാടിയിലേക്ക് പോകുമ്പോ ഉരുളെന്നാ ചെയ്യണ, അതുപോലെ തന്നെയാണ് വന്നത്, എനിക്കിതിനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ എന്ന് പറഞ്ഞിട്ട് ആ പിന്നെ നമുക്കറിയാം സന്ദർഭവശാൽ ഒരു ഈശ്വരനാമം ഉച്ചരിക്കേണ്ട ഘട്ടം വന്നാൽ അനേകം പര്യായ പദങ്ങളെ കൊണ്ട് അതൊരു സ്തോത്രമാക്കി മാറ്റലാണ് എഴുത്തച്ഛൻ്റെ ഭക്തിക്കുള്ള ദൃഷ്ടാന്താണ് ഈ ധാരാവാഹിയായ വാക്പ്രഭാവത്തിനെതിരെ. സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിര മൃന്ദാതി വൃന്ദാരക വൃന്ദവന്തിതം ഇന്ദിരാ മന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവര ലോചനം ദുർവ. എന്താ ഭംഗിയാ, ഇന്ദ്രന്റെ ദർഭപ്പുല്ല് പോലെ കറുത്തിട്ട് ആ രാമം ജഡാമകുടം വത്സല വൽക്കലാംബരം ഇതങ്ങട് കണ്ടു. എന്താ ചെയ്യേണ്ടതെന്നറിയാണ്ട് ഈ കൊട്ടും വാദ്യം എല്ലാതുമായിട്ട് അങ്ങോട്ട് വരികയാണ്. ഇത് കണ്ടപ്പോ എഴുത്തച്ഛന് പറയാൻ ഇത്തിരി മടിയായി. വാത്മീകി പറഞ്ഞു, ഇത്രേ ലക്ഷ്മണൻ പറഞ്ഞു എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ കൊമ്പത്തുനിന്ന് നോക്കി. നോക്കിയപ്പോ ഈ കൊടിമരത്തിന്റെ ആ ധ്വജാണ് കാണുന്നത്. ഏട്ടാ വേഗം തീ കെടുത്തു, മൈഥിലിയെ ഗുഹയിലേക്കാക്കൂ, അസ്ത്രങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ, ഭരതനതാ യുദ്ധത്തിന് വരുന്നു, വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, നിനക്ക് എന്തിനാ ലക്ഷ്മണ ഇത്ര ഭീതി,
ആ രാജ്യം വേണമെന്ന് ഞാൻ ഭരതനോട് പറഞ്ഞാൽ മതി ലക്ഷ്മണന് കൊടുക്കൂന്ന്. അപ്പം അവൻ തരും, എൻ്റെ കാൽക്കൽ നമസ്കരിക്കും. അത് ലക്ഷ്മണനൊരു ഒരു ഇത്തിരി ഇത് വന്നു അത്രേ. പിന്നെ പറഞ്ഞു, ആ ഇതങ്ങോട്ട് കാണുക വേണ്ടൂലേ, ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു. ഓരോരുത്തർ ഓരോരുത്തർ, ഏട്ടൻ അനിയനെ കെട്ടിപ്പിടിക്കുന്നു, അനിയൻ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, ഓരോരുത്തർ ഓരോരുത്തരല്ലേ. അതും ആ ഉപമ നോക്കൂ, ഉഗ്രതിഷാർത്ഥമാരായ പശുകുലമഗ്രേ, ദാഹിച്ചു വലഞ്ഞിട്ട് നടക്കണ പശുക്കള് ആ ജലാശയം കണ്ട പോലെയാണ് ഓരോരുത്തരും ആ കിട്ടു അലിംഗനം ചെയ്യുന്നു, നമസ്കരിക്കുന്നു. അമ്മയുടെ അടുത്ത് പോയി ആ യശോദയ്ക്ക് അപ്പ അല്ല കൗസല്യക്ക് അപ്പ മുല ചൊരന്നു എന്നാ പറയണേ. ഇപ്പൊ ദണ്ഡക വനം ഏകദേശം അയോധ്യയായിട്ട് മാറി. അവിടെ ദശരഥൻ ഇല്ല, കൊട്ടാരല്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത് ഈ ആദ്യത്തെ ആലിംഗനം കഴിഞ്ഞപ്പോ രാമൻ നോക്കാൻ തുടങ്ങി. ആരും കാണാനില്ലല്ലോ, വിചാരിച്ചാളെ കാണാനില്ലല്ലോ. എവിടെ അപ്പോഴാ നോക്കണത്, എന്റെ അച്ഛനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട നിങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നത്? അച്ഛന് സുഖല്ലേ? ചോദിക്കുകയാണ്, ഖേദമുണ്ടോ പുനരെന്നെ പിരിയാൽ? എന്നോട് അച്ഛൻ എന്തേ പറഞ്ഞത്? നിങ്ങൾ പോകുമ്പോ അച്ഛൻ എന്നെ പറ്റി ചോദിച്ചില്ലേ, എന്തേ ഉണ്ടായി എന്ന് ചോദിച്ചു. അപ്പോ വസിഷ്ഠനാണ് ഉത്തരം പറയണത് അല്ലേ. രാമരാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു ഉക്കാനറിയുക നീ. ആ നിന്റെ അച്ഛൻ എല്ലാവിധ യോഗ്യതകളോടും കൂടി എങ്ങനെയാണോ ഒരു അഗ്നിഹോത്രി അവിടെ ഇതുണ്ടായത് അതുപോലെ അതാ സ്വർഗലോകം പ്രാപിച്ചു. ഞങ്ങൾ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാ വരണത് എന്നു. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മായാസങ്കടം മർത്യജന്മത്തിങ്കലാർക്കില്ലാത്തു. ആർക്കാണെങ്കിലും ആ സങ്കടം പിന്നെ കുറച്ചൊരു കരച്ചിലാണ് അല്ലേ. ദുഃഖാധിക്യത്താൽ രാമൻ പോലും എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാന്നാ പറഞ്ഞേ. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. ഇവിടേക്കാ പറഞ്ഞേ നമ്മൾ രാമായണം എന്ന് പറഞ്ഞാൽ കൗൺസിലുകളുടെ ഘോഷയാത്രയാണെന്ന്. അപ്പോൾ സമാശ്വാസ വാക്കുകളുമായിട്ട് ആ ഗുരു ജീവിതത്തിലേക്ക് തിരിക്കുകയാണ് വന്നിട്ട്. പറഞ്ഞു ഇതൊന്നുമല്ല ചെയ്യേണ്ടത്, ആ തത്വമൊക്കെ പറഞ്ഞു കൊടുത്തു. ആ മന്ദാകിനിയിൽ ഇറങ്ങി ഉദകക്രിയകൾ ചെയ്തു. ഇവിടെയാണ് പിന്നത്തൊന്ന്, പിണ്ഡം മധുസഹിതം കുതി സൽഫലം പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവെച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതുമതു സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ. മർത്യൻ എന്തന്നെ മധുതാൻ തദ്ദൈവതത്തിനും എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട ശ്രാദ്ധം എന്ന് പറയണത്? ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ എന്തു കൊടുത്തു എന്നുള്ളതിലല്ല, എങ്ങനെ കൊടുത്തു എന്നുള്ളതിലാണ് വേണ്ടേ. ഇവിടെയും നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലർ പറയും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കരുത്, ചിലർ പറയും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു നേരം അരിയാഹാരം, ചിലർക്ക് അത് ഒരു നേരം പച്ചരി കഴിക്കണം. ഇതൊക്കെ ആയിക്കോട്ടെ, അതിനേക്കാളൊക്കെ വേണ്ടത് മനസ്സാണ് അല്ലേ. 364 ദിവസവും നമ്മൾ നമ്മുടേതായ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ ഒരു ദിവസം, അതാണ് ഒരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരുങ്ങിയിരിക്കുക മന, അതുവരെയുള്ള അതിനെ ഒരുങ്ങിയിരിക്കുക എന്നാ പറഞ്ഞത്. നമ്മൾക്ക് എന്തു കൊടുത്തു എന്നുള്ളതിലല്ല. ഇപ്പം ഇത്തിരി സന്ദീപ് ജിയാണോ അറിയില്ല, ഇത്തിരി കളിയാക്കി പറഞ്ഞു മരിച്ചു ഉള്ളവർക്കൊരു നേർച്ച കൊടുക്കലുണ്ട് ഇവിടെ. ഏതൊരു മദ്യം കുടിച്ച് കരൾ പോയി പോയിട്ടാണോ മരിച്ചത് എന്നറിയില്ല, അയാൾക്കും കൊണ്ടുവന്ന് വയ്ക്കും ഒരു കുപ്പി മദ്യം അവിടെ അല്ലേ. കൊളസ്ട്രോള് പിടിച്ചിട്ടാ മരിച്ചത്, എന്നാലും കോഴി കൊണ്ടുവയ്ക്കും. ഇതെന്തിനാ വെച്ചാലേ, വാസ്തവം പറഞ്ഞാൽ അവർക്ക് കഴിക്കാനല്ല, അത് കഴിഞ്ഞിട്ട് കൊടുത്തോർക്ക് കഴിക്കാനാ ഈ കൊണ്ടൊക്കെയാണത് അല്ലേ. ഒരാൾ പറഞ്ഞു സ്വാമിജി ഇതൊക്കെ പറഞ്ഞപ്പോ, സ്വാമിജി ഞാനിപ്പോ കോഴിയും കള്ളും ഒക്കെ നിർത്തി, ആ പൂജയൊക്കെ നിർത്തി, ഓ എന്തേ നന്നായോ, അതുകൊണ്ടൊന്നല്ല ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കൊളസ്ട്രോൾ അധികം അപ്പൊ അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഭഗവാന് നേദ്യം കൊടുക്കണതോ അതാക്കണതോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അത് നിർത്തി എന്ന് പറഞ്ഞ. ഇവിടെയല്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധയാണ് വേണ്ടത്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട്, നമ്മൾ വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളതിൽ ഒരു മറുപടി കൊടുക്കണതാണ്. എന്ത് എന്ന് അവിടെ ഇല്ല, യാതൊരന്നം ത കൗസല്യ കരഞ്ഞു ഇത്രേ, ഇത്ര മഹാരാജാവായിട്ട് ഇരുന്ന ആ ദശരഥ മഹാരാജാവിനെ ഈ ഓടപ്പിണ്ണാക്കൊണ്ടാണല്ലോ പിണ്ണുണ്ടാക്കേണ്ടി വന്നത് എന്ന് ആലോചിച്ചു. അവിടെയാ പറഞ്ഞേ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് കൊടുക്കുക. ഇവിടെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും രസം തോന്നും, ഈ മാതേക്കുട്ടിയുടെ അനിയത്തി സുലിച്ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുന്നതാ. സുലിച്ചേച്ചി പറയേ,
ആദ്യത്തെ പ്രാവശ്യം വെലിയിട്ടത് മാധവൻ നായർക്ക് നമ്മുടെ ഗുരുവായൂരപ്പനല്ലോ, വെലിയിട്ടപ്പോൾ നിറയെ കാക്ക വന്നു. അപ്പോൾ ബാലാമണിയമ്മ ചോദിച്ചു, ഇത്രേ സന്തോഷമായില്ലേ ഇപ്പം നിനക്ക്? ചോദിച്ചു. രണ്ടാമത്തെ ചാത്ത കൊട്ടി ഇത് മുന്നാറില്ല, കാക്കയെ കണി കാണാൻ കിട്ടില്ല, അവിടെ ഈ വെലിയിട്ടിട്ട് ഏത് കാക്ക വരാനാ? അപ്പൊ സങ്കടപ്പെട്ടപ്പോ ബാലാമണി പറയത്രേ, പിന്നെ ഇപ്പൊ എന്റെ അച്ഛന് കാക്കയായിട്ട് വരാണ്ടല്ലേന്ന്. നമ്മൾ എന്തിനെയാണോ പരിതസ്ഥിതി അതിനെ ഏറ്റെടുക്കുക വേണ്ടത്. ഇത് മനസ്സിന് സന്തോഷം വരികയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഇപ്പൊ ഈ ഇതിന്റെ ശ്രാദ്ധ കൂട്ടണ കാര്യം പറഞ്ഞപ്പോ അത് ഓർമ്മ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയും, എന്താണ് ബസ്സിന്റെ ഒരു ചക്രം കയറിയിട്ടാ മരിച്ചത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോ വേറൊരു ചക്രമാണ് നമ്മൾ മുമ്പിൽ മെയിൽ കൊണ്ടാക്കിയ അല്ലേ, അറിയത്ത് എന്നുള്ള പേരില് ഒരു ചക്രം കൊണ്ടിട്ട് തന്നെയാ മരിച്ചത്. എന്താ അതിലൊന്നും അറിയില്ല, നമ്മളുടെ മനസ്സാണ് അതിലൊക്കെ വേണ്ടത് എന്നാണ് പറയണത്. എന്നിട്ട് അത് അവരതാ ആ പുണ്യാഹം ചെയ്തു, അന്ന് ഉപവാസം ചെയ്തു എല്ലാവരും. എന്നിട്ട് ആ അന്ന് രാത്രി എല്ലാവരും അയോധ്യവാസികൾ എല്ലാവരും അവിടെ രാമനോടും എന്താ സന്തോഷം എന്നറിയണില്ല, അവർക്ക് ആ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം, ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്ങളാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീദ മാതാവു തന്നോടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതൂതയാനിധേ ഭ്രാതാവു തന്നോടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ഡിത്തമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരത കുമാരനും ഉത്താപ്യ രാഘവൻ ഉത്സംഗമാരോപ്യ ചിത്തമോദേനാപുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനി യത്വയോക്തം മയാ തത്തൈവ ശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം വാഴ്കെന്നു ചൊല്ലിനാൻ പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാപാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവാൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനനൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതി മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനൻ ഭൂമി ഭർത്ത പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ലകൾ താതൻ അസത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്റെ രൂപടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കു വിപീനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവാൻ കാനനത്തി
പിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തിയെ ദർഭാവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലെത്തുപുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനം ദസംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോടു ചൊല്ലിന മൂഢനായിടൊലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി ബാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവാകൃതമെന്നറിയുക നീ ശ്രീരാമദേവനുവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയ സത്വരം നീ രാജധാനിക്കു പോകാ മടിയാതെ മന്ത്രികളോടും ജനനി ജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ രാമ രാമ രാമ